ഇന്നത്തെ വീഡിയോയിൽ കാറുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ വരുന്ന ഓരോ കമ്പോണൻസും കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നിങ്ങളിവിടെ കാണുന്നത് കാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനും അതിനോട് അനുബന്ധപ്പെട്ട് വരുന്ന കൂളിംഗ് സിസ്റ്റവുമാണ്. ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മം എഞ്ചിനെ തണുപ്പിക്കുക എന്നതിലുപരി എഞ്ചിന്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഈ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചറിലായിരിക്കും എഞ്ചിൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എഞ്ചിന്റെ പ്രവർത്തന സമയത്ത് ഓരോ സിലിണ്ടറിനകത്തും എയർ ഫ്യുൽ മിക്സർ ബേൺ ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ ഫലമായിട്ട് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും ഈ ഹീറ്റ് എഞ്ചിന്റെ കമ്പോണൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. എന്നാൽ എഞ്ചിൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എഞ്ചിന്റെ കമ്പോണൻസ് ഓവർ ഹീറ്റ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റിനെ കൃത്യമായ ഇടവേളകളിൽ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ പിസ്റ്റൺ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ പിസ്റ്റന്റെ സൈസ് കൂടുകയും ഇത് സിലിണ്ടറിനകത്ത് സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നു. ഇത് എഞ്ചിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലയ്ക്കുന്നതിന് കാരണമാകുന്നു. ഓവർ ഹീറ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു പ്രശ്നമാണ് പ്രീ ഇഗ്നിഷൻ. അതായത് എഞ്ചിൻ കമ്പോണൻസ് ഓവർ ഹീറ്റായി ചുട്ടുപഴുത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് സ്പാർക്ക് പ്ലഗും വാൽവുകളും മറ്റും ചുട്ടുപഴുത്ത് നിൽക്കുകയാണെങ്കിൽ, സക്ഷൻ സ്ട്രോക്കിന്റെ ടൈമിൽ എയർ ഫ്യുൽ മിക്സർ എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് വരുമ്പോൾ അത് അപ്പോൾ തന്നെ ബേൺ ചെയ്യാനായിട്ട് ഈ ചുട്ടുപഴുത്ത മെറ്റൽസ് കാരണമാകുന്നു. ഇതിനെയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ഓവർ ഹീറ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഹയർ ഓയിൽ കൺസംഷൻ. അതായത് ഓവർ ഹീറ്റ് ആയിട്ടുള്ള കമ്പോണൻസിൽ ഓയിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്ത് പോകാനായിട്ട് കാരണമാകും. ഇത് ഓയിലിന്റെ ലെവല് പെട്ടെന്ന് തന്നെ എഞ്ചിനിൽ കുറയാനായിട്ട് കാരണമാകുന്നു. ഇനി നമുക്ക് ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഇവിടെ എഞ്ചിൻ സിലിണ്ടറുകൾക്കിടയിലായി ഉള്ളുപൊള്ളയായ ഭാഗങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിനെയാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. എഞ്ചിൻ സിലിണ്ടറിന്റെ വശങ്ങളിലായി കാണുന്ന ഈ പാസേജുകൾ വാട്ടർ ജാക്കറ്റിലേക്കുള്ള പാസേജുകളാണ്. ഇവിടെ വെള്ളം കിടന്നതുകൊണ്ടാണ് ഈ ഭാഗം ചെറുതായിട്ട് തുരുമ്പിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം റേഡിയേറ്ററിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം ഈ വാട്ടർ ജാക്കറ്റുകളിലേക്കാണ് വന്നു നിറയുന്നത്. ഇത്തരത്തിൽ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഹീറ്റിനെ ഈ വാട്ടർ ജാക്കറ്റിലുള്ള വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നു. എഞ്ചിനിൽ നിന്നും വെള്ളം അബ്സോർബ് ചെയ്തെടുത്ത ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നതിനും അതിനെ തണുപ്പിച്ചതിന് ശേഷം വീണ്ടും എഞ്ചിനിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ കാണുന്നത് ഒരു തരം പമ്പാണ്. ഇതിനെ വാട്ടർ പമ്പ് എന്നും കൂളന്റ് പമ്പ് എന്നും പറയാറുണ്ട്. ഇത് എഞ്ചിന്റെ സിലിണ്ടർ ബ്ലോക്കിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു വാട്ടർ പമ്പ്. വാട്ടർ പമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇംപെല്ലർ. ഇംപെല്ലർ സിലിണ്ടർ ബ്ലോക്കിന്റെ വാട്ടർ ജാക്കറ്റിന് അകത്തേക്ക് കയർ നിൽക്കും വിധമാണ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നതിന് സാധിക്കും, ഈ രീതിയിൽ ഇംപെല്ലർ വാട്ടർ ജാക്കറ്റിലേക്ക് കയറി നിൽക്കുന്നു. സിലിണ്ടർ ബ്ലോക്കിലെ ഈ വാട്ടർ ജാക്കറ്റിനകത്തായിട്ടാണ് വാട്ടർ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. എഞ്ചിന്റെ പ്രവർത്തന സമയത്ത് എഞ്ചിന്റെ റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഒരു ബെൽറ്റ് വഴി ഈ പുള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ പുള്ളി ഒരു ഷാഫ്റ്റ് വഴിയാണ് ഈ ഇംപെല്ലറുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇംപെല്ലറും റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേഷൻ സിലിണ്ടർ ബ്ലോക്കിലെ വാട്ടർ ജാക്കറ്റിലെ വെള്ളത്തിനകത്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്രഷറിന്റെ സഹായത്താലാണ് കൂളന്റ് അല്ലെങ്കിൽ വെള്ളം കൂളിംഗ് സിസ്റ്റത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇംപെല്ലറിന്റെ റൊട്ടേഷന്റെ ഫലമായി പ്രഷർ ഉണ്ടാവുകയും ആ പ്രഷർ ഇവിടെ വാട്ടർ ജാക്കറ്റിലുള്ള വെള്ളത്തിനെ എഞ്ചിൻ ഹെഡിലെ വാട്ടർ ജാക്കറ്റിലേക്കും അവിടെ നിന്ന് പിന്നീട് തെർമോസ്റ്റാറ്റ് കേസിന്റെ ഭാഗത്തേക്കും തള്ളിവിടുന്നു. നിങ്ങളിവിടെ കാണുന്ന ഭാഗത്തിനെയാണ് തെർമോസ്റ്റാറ്റ് കേസ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും ഒരു ഇൻലെറ്റും രണ്ട് ഔട്ട്ലെറ്റുകളുമാണ് കാണുന്നതിന് സാധിക്കുന്നത്. ഇൻലെറ്റ് വഴിയാണ് എഞ്ചിൻ ഹെഡിൽ നിന്നുള്ള വെള്ളം തെർമോസ്റ്റാറ്റ് കേസിനകത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ നിന്നുള്ള വെള്ളത്തിന് മുകളിലുള്ള ഔട്ട്ലെറ്റ് വഴി റേഡിയേറ്ററിലേക്കും താഴെയുള്ള ഔട്ട്ലെറ്റ് വഴി പമ്പിലേക്കും വെള്ളത്തെ സപ്ലൈ ചെയ്യുന്നതിന് സാധിക്കുന്നു. തെർമോസ്റ്റാറ്റിന്റെ മുകളിലത്തെ ഔട്ട്ലെറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രൈമറി വാൽവും താഴത്തെ ഔട്ട്ലെറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബൈപാസ് വാൽവുമാണ്. ഈ രണ്ട് വാൽവുകളും ഈ തെർമോസ്റ്റാറ്റ് കേസിനകത്തായി കാണപ്പെടുന്ന തെർമോസ്റ്റാറ്റ് എന്ന ഭാഗത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റിന്റെ അടിവശത്തായി കാണുന്ന ഭാഗത്തിനെയാണ് ബൈപാസ് വാൽവ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റിന്റെ മുകൾ വശത്തായി കാണുന്ന ഭാഗത്തിനെയാണ് പ്രൈമറി വാൽവ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റ് കേസിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന സെൻസറിനെയാണ് കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്. കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ എഞ്ചിൻ കൂളന്റിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നു. കൂളന്റിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തതിന് ശേഷം ആ നിർദ്ദേശം ഇലക്ട്രിക്കൽ സിഗ്നലായി ECU നൽകുന്നു. ECU അതിനാനുപാതികമായിട്ടാണ് സ്പാർക്കിന്റെ ടൈമിങ്ങും അതുപോലെ തന്നെ ഫ്യുൽ ഇഞ്ചക്ഷന്റെ ടൈമിങ്ങും ഡ്യൂറേഷനും തീരുമാനിക്കുന്നത്. എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചറിന്റെ സഹായത്താലാണ് ഡാഷ്ബോർഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇത്തരം ടെമ്പറേച്ചർ ഗേജുകൾ പ്രവർത്തിക്കുന്നത്. എഞ്ചിന്റെ കറണ്ട് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഈ ഗേജ് നോക്കി മനസ്സിലാക്കുന്നതിന് സാധിക്കും.
ഇനി നമുക്ക് ഈ വാൽവുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. വാഹനം ഓഫാക്കിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എഞ്ചിൻ തണുത്തായിരിക്കും ഇരിക്കുന്നത്. ആ കണ്ടീഷനിൽ ഈ പ്രൈമറി വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനിലും ബൈപാസ് വാൽവ് ഓപ്പൺ കണ്ടീഷനിലുമായിരിക്കും. എന്നാൽ എഞ്ചിൻ പ്രവർത്തിച്ച് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഹീറ്റ് വാട്ടർ ജാക്കറ്റിലെ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ വെള്ളം ഈ തെർമോസ്റ്റാറ്റിനേക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ തെർമോസ്റ്റാറ്റ് ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയും അതിന്റെ ടെമ്പറേച്ചർ 95°C മുകളിലാണെങ്കിൽ ഈ പ്രൈമറി വാൽവ് ഓപ്പൺ ആവുകയും സെക്കൻഡറി വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ വാട്ടർ ജാക്കറ്റിൽ നിന്നുള്ള വെള്ളം തെർമോസ്റ്റാറ്റ് കേസിന്റെ മുകളിലത്തെ ഔട്ട്ലെറ്റ് വഴി അപ്പർ റേഡിയേറ്റർ ഹോസ് വഴി റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിലേക്ക് എത്തിച്ചേരുന്നു. ഒരു റേഡിയേറ്ററിന്റെ മുകളിലുള്ള ടാങ്കിനെ അപ്പർ ടാങ്ക് എന്നും താഴെയുള്ള ടാങ്കിനെ ബോട്ടം ടാങ്ക് എന്നുമാണ് പറയുന്നത്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് അലുമിനിയം ട്യൂബുകളാണ്. എന്നാൽ പണ്ട് കാലത്ത് കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ട്യൂബുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ഒരു റേഡിയേറ്റർ. മുകളിൽ കാണുന്നത് റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കും താഴെ കാണുന്നത് റേഡിയേറ്ററിന്റെ ബോട്ടം ടാങ്കുമാണ്. സാധാരണഗതിയിൽ നാം വെള്ളം ഫില്ല് ചെയ്യുന്നത് ഈ ഹോൾ വഴിയാണ്. ഈ ഹോൾ വഴി ഫില്ല് ചെയ്യുന്ന വെള്ളം അപ്പർ ടാങ്കിലേക്ക് എത്തുകയും അതിനുശേഷം ഇതിനിടയിൽ കാണുന്ന ചെറിയ ട്യൂബുകൾ വഴി ബോട്ടം ടാങ്കിനകത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ട്യൂബുകൾക്കിടയിലായി ഫിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ട്യൂബുകൾക്കിടയിലായി തിൻ അലുമിനിയം ഷീറ്റ് ഒറിഗേറ്റഡ് ഷേപ്പിൽ നൽകിയിരിക്കുന്നു. ഇതിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. എയർ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഫിൻസിൽ തട്ടിയിട്ടാണ് എയർ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള വെള്ളത്തിനെ കൂൾ ചെയ്യുന്നതിന് സാധിക്കും. ഇത്തരം ഫിൻസ് ഉപയോഗിക്കുന്നത് വഴി ഒരു റേഡിയേറ്ററിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ കൂട്ടുന്നതിന് സാധിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന അപ്പർ റേഡിയേറ്റർ ഹോസ് റേഡിയേറ്ററിന്റെ ഈ ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്നും റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിലേക്ക് എത്തിച്ചേർന്ന വെള്ളം ചെറിയ ട്യൂബുകൾ വഴി ബോട്ടം ടാങ്കിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ വാഹനം മുമ്പിലേക്ക് ചലിക്കുമ്പോൾ അതിന് എതിർ ദിശയിൽ എയർ പാസ് ചെയ്യുന്നുണ്ടാവും. ഈ എയർ റേഡിയേറ്ററിലൂടെ കടന്നു പോകുന്ന ടെമ്പറേച്ചർ കൂടിയ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയും ഇത്തരത്തിൽ ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളത്തിനെയാണ് ലോവർ റേഡിയേറ്റർ ഹോസ് വഴി വാട്ടർ പമ്പിനകത്തേക്ക് നൽകുന്നത്. ഈ ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളം വീണ്ടും എഞ്ചിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സാധിക്കും. റേഡിയേറ്ററിൽ നിന്നുള്ള കൂളന്റ് ഈ കുഴൽ വഴിയാണ് വാട്ടർ പമ്പിലേക്ക് കൂളന്റിനെ എത്തിക്കുന്നത്. റേഡിയേറ്ററിന്റെ മുകളിലായി കാണുന്ന റേഡിയേറ്റർ ക്യാപ്പ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. റേഡിയേറ്ററിന്റെ ഹെഡ് ടാങ്കിന്റെ മുകളിലായി വരുന്ന ഈ ക്യാപ്പിനെയാണ് റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു റേഡിയേറ്റർ ക്യാപ്പ്. റേഡിയേറ്റർ ക്യാപ്പിന് അടിയിലായിട്ട് രണ്ട് വാൽവുകൾ കാണുന്നതിന് സാധിക്കും. അതിൽ ഒന്നിനെ പ്രഷർ വാൽവ് എന്നും മറ്റൊന്നിനെ വാക്വം വാൽവ് എന്നുമാണ് പറയുന്നത്. റേഡിയേറ്റർ ക്യാപ്പിനെ ഈ ഭാഗത്ത് ഫിക്സ് ചെയ്യുന്നത് വഴി റേഡിയേറ്ററിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആക്കി മാറ്റുന്നതിന് സാധിക്കുന്നു. ഇതുവഴി കൂളിംഗ് സിസ്റ്റത്തിലുള്ള വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ഉയരുകയും അതുവഴി കൂടുതൽ ഹീറ്റിനെ ക്യാരി ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വെള്ളം എത്തുകയും ചെയ്യുന്നു. ഇതിന്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നാം വീടുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ നാം ഭക്ഷണ വസ്തുക്കൾ പാചകം ചെയ്യുമ്പോൾ തുറന്നു വെച്ച് പാകം ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പാകം ചെയ്തെടുക്കുന്നതിന് സാധിക്കുന്നു. അതായത് ഇറച്ചിയും മറ്റും നാം വേവിക്കുന്നതിന് ഈ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ വേവിച്ചെടുക്കുന്നതിന് സാധിക്കുന്നു. നാം ഇവിടെ കണ്ടതുപോലെ അവിടെയും വെള്ളത്തിന്റെ ഹീറ്റ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് കൂടിയത്. വാഹനം കൂടുതൽ സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓവർഹീറ്റ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് വെള്ളം ഓവർഹീറ്റായി അത് തിളയ്ക്കാൻ ആരംഭിക്കും. അത്തരത്തിൽ തിളച്ചു കഴിയുമ്പോൾ നീരാവി ഉണ്ടാകുകയും ആ നീരാവി ഇത് പൂർണ്ണമായും ക്ലോസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഈ റേഡിയേറ്റർ ടാങ്ക് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതുവഴി ആ വെള്ളം ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയും മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നാം ഇതിൽ രണ്ട് വാൽവുകൾ നൽകിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നീരാവി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രഷർ വാൽവ് ഓപ്പൺ ആവുകയും ആ നീരാവിയെ ഈ ട്യൂബ് വഴി റിസർവോയർ ടാങ്കിലേക്ക് നൽകുന്നു. നിങ്ങളിവിടെ കാണുന്നതാണ് റിസർവോയർ ടാങ്ക്. ഇവിടുത്തെ നീരാവിയുടെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ വാൽവ് ഓപ്പൺ ആവുകയും ആ നീരാവി ഈ ട്യൂബ് വഴി ഈ എക്സ്പാൻഷൻ ടാങ്കിലേക്ക് അല്ലെങ്കിൽ റിസർവോയർ ടാങ്കിലേക്ക് എത്തിച്ചേരും. ചില സാഹചര്യങ്ങളിൽ എഞ്ചിൻ ഓവർഹീറ്റ് ആവുമ്പോൾ എക്സ്പാൻഷൻ ടാങ്കിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കൂളന്റ് വരികയാണെങ്കിൽ ഓവർഫ്ലോ പൈപ്പ് വഴി അത് പുറത്തേക്ക് പോകും. കുറെ സമയം പ്രവർത്തിച്ചതിന് ശേഷം വാഹനം ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എഞ്ചിൻ തണുക്കുവാനായിട്ട് ആരംഭിക്കും. തണുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള നീരാവി കണ്ടൻസ് ചെയ്യപ്പെടുകയും അത് വെള്ളമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ നീരാവി ഉണ്ടായിരുന്ന ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഈ റേഡിയേറ്റർ ക്യാപ്പിലുള്ള വാക്വം വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. അതുവഴി റിസർവോയർ ടാങ്കിലുള്ള കൂളന്റിനെ ഈ പൈപ്പ് തിരിച്ച് റേഡിയേറ്റർ ടാങ്കിനകത്തേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു എക്സ്പാൻഷൻ ടാങ്ക് അല്ലെങ്കിൽ കൂളൻ റിസർവോയർ ടാങ്ക്. ഇതൊരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂളന്റ് ലിക്വിഡ് ഒരു കളേർഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പുറമേ നിന്ന് നോക്കി തന്നെ ഇതിനകത്തുള്ള കൂളന്റിന്റെ ലെവൽ മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഒരു കൂളിംഗ് സിസ്റ്റത്തിലെ കൂളന്റിന്റെ ലെവൽ റിസർവോയർ ടാങ്കിലെ ഫുൾ എന്ന ഈ ലൈനിനും ലോ എന്ന ഈ ലൈനിനും ഇടയിലായിട്ടാണ് കാണപ്പെടേണ്ടത്.
സാധാരണഗതിയിൽ വാഹനം മുന്നോട്ട് പോകുമ്പോൾ അതിന് എതിർ ദിശയിൽ വരുന്ന എയർ ആണ് ഈ റേഡിയേറ്ററിനെ തണുപ്പിക്കുന്നതിന് സഹായിക്കുന്നത്. എന്നാൽ ആ വരുന്ന എയറിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാം റേഡിയേറ്റർ ഫാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു മെക്കാനിക്കൽ റേഡിയേറ്റർ ഫാൻ ആണ് കാണിച്ചിരിക്കുന്നത്. അത് വാട്ടർ പമ്പിന്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വാട്ടർ പമ്പിന് എഞ്ചിനിൽ നിന്നുള്ള റൊട്ടേഷൻ ലഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഫാനും റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഫാനുകളാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു ഇലക്ട്രിക്കൽ റേഡിയേറ്റർ ഫാൻ. ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ ഈ ഭാഗത്തേക്ക് വരികയും അതിന്റെ ഫലമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ റൊട്ടേഷൻ കൂളിംഗിന്റെ റേറ്റിനെ കൂട്ടുന്നു. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കൂളിംഗ് സാധ്യമാകുന്നു. എഞ്ചിൻ തണുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ECT സെൻസർ ആ നിർദ്ദേശം ECUവിനെ അറിയിക്കുകയും ECU അതിനനുസരിച്ച് റേഡിയേറ്റർ ഫാനിലേക്കുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ കട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എഞ്ചിൻ ചൂടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇലക്ട്രിക്കൽ റേഡിയേറ്റർ ഫാനുകൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ മെക്കാനിക്കൽ റേഡിയേറ്റർ ഫാനുകൾ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളെ കാണുന്നത് ഒരു കൂളന്റ് ആണ്. ഇത് വെള്ളവുമായി നിശ്ചിത അനുപാതത്തിൽ കലർത്തിയതിനു ശേഷമാണ് റേഡിയേറ്ററിനകത്തേക്ക് ഒഴിക്കുന്നത്. ഈ കൂളന്റിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് എത്തിലിൻ ഗ്ലൈക്കോൾ ആണ്. അത് ഒരുതരം ആന്റി ഫ്രീസിംഗ് ഏജന്റ് ആണ്. കൂടുതൽ തണുപ്പുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൂളന്റായിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ തണുത്തുറഞ്ഞ് ഐസായി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ആന്റി ഫ്രീസിംഗ് ഏജന്റ് ആയ എത്തിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത്. ഈ കൂളന്റിനകത്ത് എത്തിലിൻ ഗ്ലൈക്കോളിനോടൊപ്പം കൊറോഷൻ ഇൻഹിബിറ്റേഴ്സും നൽകിയിരിക്കുന്നു. അതുവഴി നമുക്ക് എഞ്ചിനെ തുരുമ്പെടുക്കുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സാധിക്കുന്നു. എഞ്ചിൻ തണുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് കോൾഡ് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ, ഇവിടെ തെർമോസ്റ്റാറ്റിലെ പ്രൈമറി വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനും സെക്കൻഡറി വാൽവ് ഓപ്പൺ കണ്ടീഷനുമായിരിക്കും. ഈ സാഹചര്യത്തിൽ എഞ്ചിൻ ഹെഡിൽ നിന്നുള്ള വെള്ളം ഈ ബൈപാസ് ലൈൻ വഴി വാട്ടർ പമ്പിലേക്ക് എത്തിച്ചേരുകയും വാട്ടർ പമ്പ് ആ വെള്ളത്തിനെ വീണ്ടും ഈ എഞ്ചിനകത്തേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ വെള്ളം റേഡിയേറ്ററിലേക്ക് പോകാതെ എഞ്ചിനിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എഞ്ചിന് പെട്ടെന്ന് തന്നെ ചൂടാകാനും എഞ്ചിന്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തുന്നതിനും സാധിക്കുന്നു. എഞ്ചിന്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിനുപരിയായി കൂളിംഗ് സിസ്റ്റത്തിന് മറ്റു ചില ജോലികളും കൂടി ചെയ്യാറുണ്ട്. അവയെന്താണെന്ന് നോക്കാം. ഇതൊരു ഹീറ്റർ കോർ ആണ്. ഇത് വാഹനത്തിന്റെ ഡാഷ്ബോർഡിനകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എയർ കണ്ടീഷനിങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹീറ്റർ കോർ വരുന്നത്. എഞ്ചിന്റെ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള കൂളന്റ് ഈ പൈപ്പുകൾ വഴി ഹീറ്റർ കോറിലേക്ക് എത്തുകയും ഇത്തരത്തിലൊരു ബ്ലോവർ ഫാനിന്റെ സഹായത്താൽ ആ ഹീറ്റർ കോറിൽ നിന്നുള്ള ഹീറ്റിനെ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സാധിക്കുന്നു. ഇത്തരത്തിലാണ് പാസഞ്ചർ കമ്പാർട്ട്മെന്റിനകത്ത് ഒരു ഹോട്ട് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് EGR കൂളർ. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്നാണ് EGRന്റെ അർത്ഥം. അതായത് എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ കടന്നുപോയതിനു ശേഷം അതിനെ ഇൻലെറ്റ് വഴി എഞ്ചിനകത്തേക്ക് വീണ്ടും എത്തിക്കുന്നു. ഈ കടന്നുപോകുന്ന എക്സോസ്റ്റ് ഗ്യാസിന്റെ ചൂടിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള കൂളന്റ് ഇതുവഴി കയറിയിറങ്ങിയാണ് വീണ്ടും കൂളിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നുള്ള ഹീറ്റിനെയും അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും ആ കൂളന്റ് തിരിച്ച് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. ഇതൊരു ഓയിൽ കൂളറാണ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കൂള് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള കൂളന്റ് ഈ കൂളറിലേക്ക് കയറുകയും ഇതിനകത്തുകൂടി മറ്റൊരു പാസേജിലൂടെ കടന്നുപോകുന്ന ഓയിലിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ഓയിലിനെ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കൂള് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ കൂളർ ഉപയോഗിക്കുന്നത്.